ചലച്ചിത്ര താരങ്ങളുടെ ലഹരി ഉപയോഗം കൊണ്ട് മലയാള സിനിമ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് ചലച്ചിത്ര താരങ്ങളായ ശ്രീനാഥ് ഭാസിക്കും ഷെയ്ം നിഗത്തിനും കഴിഞ്ഞ ദിവസം മുതൽ സിനിമയിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർ ചേർന്ന് നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഈ താരങ്ങളുമായി സഹകരിക്കില്ലെന്ന് സിനിമാ സംഘാടകർ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി മലയാള സിനിമയിൽ ഉടലെടുത്ത പ്രതിസന്ധിയിൽ ഇടപെട്ട് സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. ആർട്ടിസ്റ്റുകൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും നിരവധി ബുദ്ധിമുട്ടുകൾ ഈ താരങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് വിലക്കെന്ന് നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും സംഘടന വ്യക്തമാക്കി. സിനിമാ സെറ്റിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും ഷെയ്ൻ നിഗത്തെയും വിലക്കിയ ഫെഫ്ക തീരുമാനത്തെ പിന്തുണച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയർന്ന പരാതികൾ സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. സിനിമാ മേഖല ഒരു വ്യവസായമാണ്. അവിടെ നിലനിൽക്കുന്ന വിവിധ സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് സംഘടനകൾ അത്തരം ഒരു നടപടി സ്വീകരിച്ചത്. രണ്ടുപേരെ വിലക്കിയ നടപടിയിൽ സംഘടനകൾക്ക് ഒപ്പം നിൽക്കുന്നു. വിലക്ക് നേരിട്ട താരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. ജോലിയിൽ മാന്യത പുലർത്തിയാൽ മാത്രമേ വ്യവസായത്തിന് നിലനിൽപ്പുണ്ടാകൂവെന്ന് തിരിച്ചറിഞ്ഞാണ് സംഘടനകൾ നടപടിക്ക് മുതിർന്നത്. യുവതാരങ്ങൾക്കിടയിൽ പലരും മോശപ്പെട്ട പ്രവണതകൾ കൂടുന്നതായി ആക്ഷേപമുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രേഖാമൂലം പരാതി ലഭിക്കുന്ന നിലയുണ്ടായാൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. സിനിമാ മേഖല സ്ത്രീകൾ ഉൾപ്പെടെ വലിയ തോതിൽ തൊഴിലെടുക്കുന്ന വലിയൊരു വ്യവസായ രംഗമാണ്. അവിടെ സുരക്ഷിതത്വത്തിൽ വിട്ടുവീഴ്ച അംഗീകരിക്കാൻ സർക്കാരിനാവില്ല. തെറ്റായ രീതിയിൽ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗം ഉൾപ്പെടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന വിവിധ സംഘടനകളുടെ യോഗം പരിഗണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ നടപടി. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ സംയോജിപ്പിച്ച് കൂട്ടായ്മ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി സർക്കാർ മുൻകൈയെടുത്ത് കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ലഹരിക്കെതിരെ സർക്കാർ തലത്തിൽ വലിയ ബോധവൽക്കരണ നടപടികൾ നടക്കുന്ന സമയമാണിത്. യുവ നടന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ തെറ്റുതിരുത്തി അവർ തന്നെ മുന്നോട്ട് വരണം. അത്തരം നടപടികൾ ഉണ്ടായാൽ അതിന്റെ ഗുണം താരങ്ങൾക്ക് തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. താരസംഘടനയായ അമ്മയുടെ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത യോഗത്തിലായിരുന്നു സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്ന താരങ്ങളെ ഇനിയും സഹിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫെഫ്ക രണ്ട് യുവതാരങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന താരങ്ങളുമായി സഹകരിക്കേണ്ടെന്നും യോഗത്തിൽ ധാരണയായി. നഷ്ടപരിഹാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന താരങ്ങളിൽ നിന്ന് ഈടാക്കുമെന്നും ഫെഫ്ക വ്യക്തമാക്കി. നിർമ്മാതാക്കളുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും പ്രതികരിച്ചിരുന്നു. ഷെയ്ൻ നിഗം പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് പകുതിയിലെത്തിയപ്പോൾ എഡിറ്റ് ചെയ്ത രൂപം കാണണമെന്ന് ആവശ്യപ്പെടുകയും തനിക്ക് കൂടുതൽ പ്രാധാന്യം വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി ഒരേ സമയം പലരുടെയും സിനിമയ്ക്ക് ഡേറ്റ് നൽകുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാർ തന്നെ കുരുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീനാഥ് ഭാസി സമയത്തിന് ഷൂട്ടിംഗ് സെറ്റിലെത്തില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുകയുമില്ല. ശ്രീനാഥ് ഏതെല്ലാം സിനിമകൾക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. സെറ്റിൽ വൈകി വരുന്നതുൾപ്പെടെയുള്ള സമീപനം മൂലം നിർമ്മാതാവിനുണ്ടാകുന്ന നഷ്ടം അഭിനേതാക്കളിൽ നിന്ന് ഈടാക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കത്തെ മറ്റ് സംഘടനകളും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ സർക്കാരിന് നൽകും. താരങ്ങൾക്കെതിരെ ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞിരുന്നു. വെയിൽ സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ വിവാദങ്ങൾക്ക് ശേഷമാണ് ഷെയ്ൻ നിഗം അമ്മയിൽ അംഗമായത്. ശ്രീനാഥ് ഭാസി ഇപ്പോഴും അംഗമല്ല. അംഗമല്ലാത്തവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് സംഘടനയിലുള്ള മുഴുവൻ പേരും പഴി കേൾക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. അമ്മയിൽ അംഗമല്ലാത്തവരെ വെച്ച് സിനിമ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിന്റെ നിർമ്മാതാവ് മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി.